നമസ്തേ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്താ സുഖാണല്ലേ? ആ, എല്ലാവർക്കും സുഖാണല്ലേ. നിങ്ങൾ എല്ലാവരും അതിരാവിലെ എണീക്കാറുണ്ടോ? എപ്പോഴാ നിങ്ങൾ എണീക്കുന്നത്? ഇപ്പൊ സ്കൂളിലൊക്കെ വരാത്തത് കൊണ്ട് ആ 9 മണിയൊക്കെ ആകാറുണ്ടല്ലേ എണീക്കാൻ. മോശം കുട്ടികളാണ് കേട്ടോ ആ സമയത്ത് എണീക്കുന്നത്. അപ്പോഴും നിങ്ങൾ നല്ല കുട്ടികളല്ലേ. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആ, അതിരാവിലെ എണീക്കണം. അതിരാവിലെ എന്ന് പറയുമ്പോൾ ഒരു 6 6 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം? എണീക്കണം. എന്നിട്ടോ പ്രാതസ്മരണ ചൊല്ലണം. എത്ര പേരാ പ്രാതസ്മരണ ചൊല്ലുന്നത്? എല്ലാവരും പ്രാതസ്മരണ ചൊല്ലുന്നുണ്ടോ? ചൊല്ലുന്നുണ്ടല്ലേ മിടുക്കര്. അതുപോലെ എത്ര പേര് അച്ഛൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് തൊഴുന്നത്? ഒന്ന് കൈപൊക്കിക്കേ, കൈപൊക്കിക്കേ. എത്ര പേര് അച്ഛൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് തൊഴുന്നത്? ആ, കൈപൊക്കാൻ പറഞ്ഞപ്പോ ആ എല്ലാവരുടെയും ആ കാലത്തൊട്ട് തൊഴുന്നുടെ എണ്ണം കുറഞ്ഞു അല്ലേ. നല്ല ശീലമാണോ? അല്ല. എന്ത് ചെയ്യണം നമ്മള്? ആ, രാവിലെ എണീക്കണം, പ്രാതസ്മരണ ചൊല്ലണം, അച്ഛൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് തൊഴുവണം. എല്ലാ പേരും ചെയ്യണം കേട്ടോ. ഇന്ന് ചേച്ചി നിങ്ങൾക്ക് കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മളിന്ന് എന്താ പരിചയപ്പെടാൻ പോകുന്നത്? പൂക്കൾ അല്ലേ. എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? പൂക്കളുണ്ട്. പല നിറത്തിലും ആ പല വലിപ്പത്തിലും ആ പല ആ മണത്തിലുമുള്ള പൂക്കളുണ്ട് അല്ലേ. നമ്മൾ പൂക്കളെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? എങ്ങനെയാ നമ്മൾ പൂക്കളെ തിരിച്ചറിയുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പൂക്കളുടെ നിറം കാണും അല്ലേ. പൂക്കളുടെ നിറത്തിലൂടെ നമ്മൾ പൂക്കളെ തിരിച്ചറിയാറുണ്ട്. എന്തോ എങ്ങനെയാ? മുല്ലപ്പൂവിൻ്റെ നിറമാണോ റോസാപ്പൂവിന്? റോസാപ്പൂവിൻ്റെ നിറമാണോ താമരയ്ക്ക്? അല്ല അല്ലേ. പിന്നെയോ? ആ, പൂക്കളുടെ വലിപ്പത്തിൽ അല്ലേ. റോസാപ്പൂവിൻ്റെ വലിപ്പം മുല്ലപ്പൂവിന് കാണോ? ഇല്ല അല്ലേ. റോസാപ്പൂ വലുത്, മുല്ലപ്പൂ ചെറുതുമാണല്ലേ. അപ്പൊ നമ്മൾ പൂക്കളുടെ വലിപ്പത്തിൽ നമ്മൾ തിരിച്ചറിയാറുണ്ട്. പിന്നെയോ? ആ, മണത്ത് നോക്കി നമ്മൾ അറിയാറുണ്ട് അല്ലേ. ചില പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് മണപ്പിക്കാറുണ്ടല്ലേ. ചില പൂക്കളുടെ ആ മണം നോക്കി നമ്മൾ തിരിച്ചറിയാറുണ്ട്. അപ്പൊ ചേച്ചി ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പൂക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അവയ്ക്ക് മണമുണ്ടോ ഇല്ലേ എന്നൊന്ന് നിങ്ങൾ പറയണം. നോക്കിക്കേ, ഈ പൂവിന്റെ പേരെന്താ? പറഞ്ഞേ. ഈ പൂവിന്റെ പേരെന്താ? ജമന്തി. ഈ പൂവിന്റെ പേരെന്താണ്? ജമന്തി. ഈ പൂവിന് മണമുണ്ടോ? മണത്ത് നോക്കിക്കേ എല്ലാവരും. ആ, ജമന്തി പൂവിന് മണമുണ്ടല്ലേ. മണമുണ്ടോ? നിങ്ങൾ മണത്ത് നോക്കിയോ? മണത്ത് നോക്കണം കേട്ടോ. ജമന്തി പൂവിന് മണമുണ്ട് കണ്ടോ. അടുത്ത് നോക്കിക്കേ, ഇത് ഏതാ പൂവ്? ചെമ്പരത്തി അല്ലേ. ഈ പൂവിന്റെ പേരെന്താണ്? ചെമ്പരത്തി പൂ. എല്ലാ ഒട്ടുമിക്ക വീടുകളിലും കാണാൻ കഴിയും. ഈ പൂവിന് മണമുണ്ടോ? മണത്ത് നോക്കിക്കേ, മണമുണ്ടോ? ഇല്ല, ചെമ്പരത്തി പൂവിന് മണമില്ല. മണമുണ്ടോ? ഇല്ല, ചെമ്പരത്തി പൂവിന് മണമില്ല. അടുത്ത് നോക്കിക്കേ, ഇത് ഏതാ പൂവ്? റോസാപ്പൂ. ഏതാണ്? റോസാപ്പൂ. റോസാപ്പൂവിന് മണമുണ്ടോ? മണമുണ്ടോ റോസാപ്പൂവിന്? ഉണ്ടല്ലേ. ആ, നമുക്ക് മണത്ത് നോക്കിയല്ലോ. അപ്പോഴോ മണമുണ്ടല്ലേ. റോസാപ്പൂവിന് മണമുണ്ട്. റോസാപ്പൂവിന് മണമുണ്ട്. അടുത്ത് നോക്കിക്കേ, ഇത് ഏതാ പൂവ്? അരളിപ്പൂ അല്ലേ. ഈ പൂവിന്റെ പേരെന്താണ്? അരളിപ്പൂ. കണ്ടോ, ഈ അരളിപ്പൂവിന് മണമുണ്ടോ? മണത്ത് നോക്കിയേ. ആ, അരളിപ്പൂവിനും മണമുണ്ട് അല്ലേ. അരളിപ്പൂവിന് മണമുണ്ട്. ഇതോ, ഈ പൂവിന്റെ പേരെന്താണ്? തെറ്റി. എന്താണ്? തെറ്റി അല്ലേ. തെറ്റിപ്പൂ. ഈ തെറ്റിപ്പൂവിന് മണമുണ്ടോ? മണത്ത് നോക്കാം. മണമില്ല അല്ലേ. തെറ്റിപ്പൂവിന് മണമില്ല. കണ്ടോ, തെറ്റിപ്പൂവിന് മണമില്ല. അടുത്ത് നോക്കിക്കേ, ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പൂവാണ്. ഏതാണ്? മുല്ല അല്ലേ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മുല്ലയ്ക്ക്. മണമുണ്ടോ? മണത്ത് നോക്കാതെ തന്നെ എല്ലാവരും പറയല്ലേ മുല്ലപ്പൂവിന് നല്ല മണമാണല്ലേ. നമ്മൾ മുല്ലപ്പൂവിനെ കുറിച്ചുള്ള പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ആ, മുല്ലപ്പൂവിന് നല്ല മണമാണ്. ഇത് നോക്കിക്കേ, ഇത് അല്പം കൂടി വിരിയാനുണ്ട് കേട്ടോ. ഈ പൂവ് ഏതാണ്? 4 മണിപ്പൂ. ഇച്ചിരിയുടെ വലിയ പൂവാവും അല്ലേ ഇത്. ഈ പൂവിന്റെ പേരെന്താണ്?
നാലുമണിപ്പൂവ്. നാലുമണിപ്പൂവിന് മണമുണ്ടോ? ഉണ്ടോ? ഇല്ല, നാലുമണിപ്പൂവിന് മണമില്ല. ഇത് ചെറുതല്ല കേട്ടോ, ഇത്തിട്ട് വലുതാകും. ചേച്ചി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് എടുത്തത്. നാലുമണിപ്പൂവിന് മണമുണ്ടോ? ഇല്ല. നോക്കിക്കേ, ഇതേതാ പൂവ്? ആ പിച്ചിപ്പൂ അല്ലേ. ഇതേതാണ്? പിച്ചിപ്പൂ. പിച്ചിപ്പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ. പിച്ചിപ്പൂവിന് എന്തുണ്ട്, മണമുണ്ടോ? ആ പിച്ചിപ്പൂവിന് നല്ല മണമാണ് അല്ലേ. പിച്ചിപ്പൂവിന് നല്ല മണമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൂക്കൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ അവയിൽ മണമുള്ളവ ഏതാണ്, ആ മണമില്ലാത്തവ ഏതാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ എല്ലാ പേരും ആ വീട്ടിലുള്ള പൂക്കളൊക്കെ എന്ത് ചെയ്യണം, ചെന്ന് എടുത്ത് മണപ്പിച്ച് നോക്കണം കേട്ടോ. മണപ്പിച്ച് നോക്കിയിട്ട് അവയ്ക്ക് മണമുണ്ടോ ഇല്ലയോ എന്ന് ചേച്ചിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ ചെയ്ത് നോക്കണ്ടേ? നോക്കണം. ചേച്ചി പറയുന്ന മാത്രമല്ല, നിങ്ങളും അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അവയ്ക്ക് മണമുണ്ടോ ഇല്ലയെന്ന് ചേച്ചിക്കൊന്ന് പറഞ്ഞു തരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചത്? ചവർഗം. ഇതാണ് ചവർഗം. ഇത് നമുക്ക് എന്ത് പഠിക്കാം? ഡവർഗം. ഇതാണ് ഡവർഗം. നമുക്കിന്ന് ഡവർഗം പഠിക്കാം. നോക്കിക്കേ, ഇത് ഏതാ അക്ഷരം? ഡ. ഏതാണ്? ഡ. വട. ഡ. ഇതാണ് ഡ. രണ്ട് വരെ തൊട്ട് തന്നെ എഴുതണം. നോക്കിയത് എന്താണ്? ധ. അതാണ് ഠ. ഡ. ഠ. അടുത്തതാ ഇതുപോലെ വന്നിട്ട് ദ മേളിലോട്ട് പോയാണ് ഇങ്ങനെയാണ് എഴുതുന്നത് കണ്ടോ. ഇതെന്താ? ഡ. അതാണ് ഡ. അടുത്തത് നോക്കി അതുപോലെ നമ്മൾ എഴുതിയിട്ട് ദാ ഒരു ചുരുക്ക് കണ്ടോ. ഠ. അതാണ് ഠ. അടുത്ത അക്ഷരമോ? ന. ഏതാ? ന. ഒന്നുകൂടെ വായിച്ചേ. ഡ. ഠ. ഡ. ഠ. ന. ഡ. ഠ. ഡ. ഠ. ന. ഉച്ചത്തിൽ പറഞ്ഞേ. ഡ. ഠ. ഡ. ഠ. ന. അക്ഷരം തൊട്ട് തന്നെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഡ. ഠ. ഡ. ഠ. ന. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് രണ്ട് പേജ് നിങ്ങൾ എഴുതണം. അപ്പോഴേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അക്ഷരം തൊട്ട് തന്നെ എന്ത് ചെയ്യുക, പറഞ്ഞ് എഴുതണം. രണ്ടു പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന അതുപോലെ പറഞ്ഞ് എഴുതുക. നമുക്ക് പരിചയപ്പെടാം. അക്ഷരം നമുക്ക് പരിചയപ്പെടാം അല്ലേ. നമ്മളിപ്പം ആ എഴുതി പഠിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ പരിചയപ്പെടാം. ഇതേതാക്ഷരം? ഡ. ഏതാണ്? ഡ. പറഞ്ഞേ. ഡ. ചിത്രത്തിൽ ഏതാ? കോടാലി. ഏതാണ്? കോടാലി. ഡ. കോടാലി. നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന വേറൊരു വാക്ക് ഏതാണ്? വട. ഏതാണ്? വട. ഡ. കോടാലി. വട. ഇതേതാ അക്ഷരം? ഠ. ഏതാണ്? ഠ. ചിത്രത്തിലേതാ? പീഠം. ഇതാണ് പീഠം. ഠ. പീഠം. വേറൊരു വാക്ക് പറഞ്ഞേ. ഠ വരുന്ന പാഠം. ഇതാണ് പാഠം. അടുത്ത കണ്ടോ, ഇതെന്താണ്? ഡ. ഇതാണ് ഡ. ഡപ്പ. ഇതാണ് ഡപ്പ. ഡപ്പി. ഡ. ഡപ്പ. ഡപ്പി. അടുത്ത് നോക്കിക്കേ, ഇതേതാ ചിത്രത്തില്? ഠ. അതാണ് ഠ. നിങ്ങൾ ഠ പറയുമ്പോ വാ തുറന്ന് ആ ഇവിടെ നിന്നാണ് ആ ശബ്ദം വരുന്നത് അല്ലേ. ഠ. അതാണ് ഠ. ചിത്രത്തിൽ എന്താ? ഗരുഡൻ. അതാണ്
ഗരുഡൻ ധ ഗരുഡൻ. വേറൊരു വാക്ക് പറഞ്ഞേ, മൂഢൻ. എന്താണ് മൂഢൻ? ധ ഗരുഡൻ മൂഢൻ. അടുത്ത അക്ഷരം നോക്കിക്കേ, ഏതാ? ന. ഇതാണ് ന. ചിത്രത്തിൽ എന്താ? മണി. ന മണി. വേറൊരു വാക്ക് പറഞ്ഞേ, മണം. ന മണി. വേറൊരു വാക്ക് മണം. ഇപ്പോഴും നമ്മൾ ഡവർക്ക് നമ്മൾ പരിചയപ്പെട്ടു, എഴുതി പഠിച്ചു, അതിൽ വരുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. എഴുതുമ്പോൾ ഈ രണ്ട് വരയിൽ തൊട്ട് തന്നെ നിങ്ങൾ എഴുതാനും ശീലിക്കണം. നന്നായിട്ട് നിങ്ങൾ പറഞ്ഞും എഴുതണം കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കുക. നമസ്തേ.